വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയ കോഴിക്കോട് മിഠായി തെരുവിൽ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ 2 ഓട്ടോറിക്ഷകൾക്ക് പ്രവേശനം അനുവദിക്കാൻ തീരുമാനം. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നവീകരിച്ച മിഠായി തെരുവിലെ ഗതാഗത നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പാളയത്ത് നിന്ന് MP റോഡ് വഴി ലാൻഡ്വേൾഡ് സെന്ററിലേക്ക് വാഹനങ്ങളെ കടന്നുപോകാൻ അനുവദിക്കാനും താജ് റോഡ്, കോട്ട് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാനും കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ലാൻഡ്വേൾഡ് സെന്ററിൽ ധാരാളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളതിനാലും ബിൽഡിംഗ് ചട്ടപ്രകാരമുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമായതിനാലുമാണ് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സാധനങ്ങൾ എത്തിക്കാൻ ഇവിടേക്ക് വാഹനങ്ങൾക്ക് ക്രോസ് ചെയ്ത് പോകാൻ അനുമതി നൽകിയത്. മറ്റ് റോഡുകളിൽ നിന്ന് പ്രവേശനം ഉണ്ടാവില്ല. അതേപോലെ 1 മണിക്കൂർ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കാനുള്ള തൊഴിലാളികളെ അവർക്ക് ഒരു നമ്പർ കൊടുത്തിട്ട് 2 വണ്ടികൾ 1 മണിക്കൂർ സമയം. ഇതുകൂടാതെ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ 2 ഓട്ടോറിക്ഷകൾക്ക് മിഠായി തെരുവിലേക്ക് പ്രവേശനം അനുവദിക്കും. ഈ വാഹനങ്ങൾക്ക് പ്രത്യേക നമ്പർ നൽകും. താജ് റോഡിലും കോട്ട് റോഡിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പാർക്കിംഗ് നിയന്ത്രിക്കും. ഇവിടങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് റോഡുകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കും. SK പറ്റക്കാട് സ്ക്വയറിൽ കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ ഇനി പരിപാടികൾ നടത്താൻ അനുവദിക്കില്ല. ചെറിയ പരിപാടികൾക്ക് മാത്രമേ ഇവിടെ അനുമതി നൽകൂ. ചെറിയ സാംസ്കാരിക പരിപാടികൾക്ക് ആവശ്യമായ മൈക്ക് സെറ്റ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇവിടെ സജ്ജീകരിക്കും. പറ്റക്കാട് സ്ക്വയറിൽ ഒരു സ്ട്രീറ്റ് മാനേജറെ കോർപ്പറേഷൻ നിയമിക്കും. ഇവിടെ ഓട്ടോറിക്ഷകൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ യോഗം പോലീസിന് നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, കോഴിക്കോട്.